நான் வீழ்வேன் என்று நினைத்தாயோ? நான் வந்துட்டேன் சொல்லு, திரும்பி வந்துட்டேன்னு. ഓർമ്മയുണ്ടോ ഈ മുഖം? ഈ എപ്പിസോഡിലേക്കായി ഞങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുതുനിരത്തുകളിലേക്കാണ്. ഈ എപ്പിസോഡിലേക്കായി ഞങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുതുനിരത്തുകളിലേക്കാണ്. ജോർജിന്റെ മുഖം നോക്കി വളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? അത് കേട്ടാ മതി. ഇതൊരു കെട്ടുകാഴ്ചയല്ല, കാണാക്കാഴ്ചയല്ല. നിരത്തുകളിൽ വാഹന പരിശോധനയിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിൽ ഒന്ന് മാത്രം. അതും ശരിയാണ്. എപ്പിക് എന്ന സെഗ്മെന്റിലൂടെ ഇതാ ആദ്യ വീഡിയോ. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയതാണ്. നല്ല വിനയുള്ള പയ്യൻ, ഇങ്ങനെ വിനയുള്ള പയ്യൻ വരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോയതാണ്. സാറേ, ഞാൻ ചന്തക്ക് പോണ വഴിയാ പച്ചക്കറി വാങ്ങിക്കാൻ. വെടിവെച്ച് കൊല്ലല്ലേ എന്ന് പറ സാറേ. പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന ഇത്ര വലിയ കുറ്റം എനിക്കറിയില്ല. ഞാൻ ഇന്നത്തെ പേപ്പർ വായിച്ചില്ല സാറേ. ലൈസൻസ് ഇല്ലാത്തതിന് 5000 രൂപയാണ് ഫൈൻ. RC ബുക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിന് ഫൈനുണ്ട്. ഹെൽമെറ്റ് വയ്ക്കാത്തതിന് 500 രൂപ ഫൈൻ. എല്ലാം കൂടെ ചേർത്ത് ഒരു 10000 രൂപ സാറങ്ങ് ചാർജ് ചെയ്യണം. ഞാൻ മുട്ടിഞ്ഞ് കുത്തുവാളയെടുത്ത് തെണ്ടി തിരിഞ്ഞ് അനാഥനായിട്ട് ഇറങ്ങുന്നത് കാരണം സാറ് സമാധാനമാവും. ഇപ്പൊ തൽക്കാലം ഒരു റെസ്ക്യൂ സമയത്തിലേക്ക് നിനക്ക് ഞാൻ മിനിമം ഫൈൻ അടച്ച് വിട്ടുതരാം, കേട്ടല്ലേ? ഗായ്സ്, നിങ്ങളിത് നോക്ക് ഗായ്സ്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഗായ്സ്. ഇതാണ്ട് മാസ്ക് ഉണ്ടായിരുന്നു, ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഇതാണ്ട് എന്നെ പോലീസ് പിടിച്ച്. പോലീസുകാർ ഇതാണ്ട് ഇവരാണ്, ഇവർ ഈ സാണ്ട് ആ നിൽക്കുന്ന സാറുമാർ എൻ്റെ കയ്യിലുള്ള പൈസ എത്രയും വാങ്ങിച്ച്. സാറേ, ആകെപ്പാടെ പ്രശ്നമായി. നമ്മുടെ തൊപ്പി തെറിച്ചു ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് കൂടുതൽ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞാണ് ആൾക്കാർ ലൈവ് പോയിക്കൊണ്ടിരിക്കുവാണെന്ന് പോയി ഫേസ്ബുക്കിൽ നിന്ന്. അയ്യോ അയ്യോ എടോ ബിസി, നമ്മുടെ തൊപ്പി തെറിച്ചടോ, നമ്മുടെ ജോലി പോയി. ഇപ്പുള്ള സ്ഥിരം പരിപാടിയാണ് ലൈവ് ഇടറ. ഇങ്ങനെ ലൈവ് ഇടും കേട്ടാ, വിടടാ ലൈവ് ഇടറ. സരസീനാവും, വിടടാ ലൈവ് ഇടടാ. നമ്മ വിടും, വിടടാ. നമ്മ വിടാൻ പോണേണ്, വിടടാ. നമ്മ ചാർജ് ചെയ്തിട്ടില്ലട്ടാ, നമ്മ സീനാണ് പറഞ്ഞാണ്. നീ ആരാ? ഞാൻ ബോസാണ്. ഇതാണ് അവസ്ഥ. അതെങ്ങാനും ഞാൻ സംഭവിച്ച കൃഷ്ണ ദിദാ കണ്ട ദിദിമെ കെടുത്തി ഉറക്കും ഞാൻ. നല്ല 6000 രൂപ പാട്ടി ഉറക്കും ഞാൻ. ഷെയർ ചെയ്ത പ്രിയ സുഹൃത്തുക്കളോട് ദയവ് ചെയ്ത് വ്യക്തതയുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക, ഓർക്കണം. ഓർത്താൽ നന്ന്. ചിലരിങ്ങനെയാണ്, 4 വരി പാതയാണെങ്കിലും വണ്ടി റോഡിന്റെ ഒത്ത നടുവിലൂടെ ഓടിക്കും. നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോ. ഓ എന്റെ പൊന്നേട്ടാ, അത് വണ്ടി കയറ്റി നിർത്താനുള്ള വരെ അല്ല. അടുത്തയാളതാ വണ്ടി വരെയും കടന്ന് നിർത്തിയേക്കാണ്. ഒരു സംശയം ചോദിക്കണം. അതായത് ഈ റോഡിന്റെ നടുക്കെ കൂടെ സീബ്ര ലൈൻ ഇല്ലേ? എല്ലപ്പോഴും കാട്ടിന്ന് ഇറങ്ങുന്ന സാധനമാണ് ഈ സീബ്ര. അന്ന് റോഡിലിറങ്ങുമ്പോൾ അതിന് നടക്കാൻ ഒരു പാത വേണം. അതിന് സർക്കാർ ഉണ്ടായി കൊടുത്താണ് സീബ്ര ലൈൻ. അത് മനസ്സിലായില്ലേ? അടുത്ത വീഡിയോ. പടച്ചോനെ നിങ്ങൾ കാത്തോളി എന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. നിരത്തുകളിൽ സർക്കസ് കാണിക്കുന്ന പൊന്നനിയന്മാരോട്, ഡ്രൈവിംഗിൽ നിങ്ങൾ വിദഗ്ധനായിരിക്കും, പക്ഷേ നിരത്തിലുള്ള മറ്റു ഡ്രൈവർമാർ നിങ്ങളുടെ അത്ര വൈദഗ്ധ്യമുള്ളവരായിരിക്കണമെന്നില്ല. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും വളരെ കർശനമായിരിക്കും എല്ലാ തലങ്ങളിലും. കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടും. അതൊന്ന് പറഞ്ഞിട്ട് ഇതിവിടെ വന്നത്.